അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ് വബഅദ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹദീസ് ക്ലാസിൻ്റെ അടുത്ത ഒരു ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അൽ മുറുവത്തു വൽകറമു എന്ന ശീർഷകത്തിൽ വരുന്ന, എന്ന ഹെഡിങ്ങിന് താഴെ വരുന്ന ഹദീസുകളാണ് ഇന്ന് നമുക്ക് അവതരിപ്പിക്കാനുള്ളത്. അൽ മുറുവത്തു വൽകറമു, മാന്യത, മനുഷ്യത്വം എന്നൊക്കെ പറയാം. അൽ മുറുവത്തു വൽകറമു, മാന്യത. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഉണ്ടായിരുന്ന ചില പ്രത്യേകതകളും മാന്യതയുടെ ചില അടയാളങ്ങളും, റസൂൽ നമ്മോടുണ്ടാവണം എന്ന് കൽപ്പിച്ചിട്ടുള്ള ചില മാന്യതയുടെ അടയാളങ്ങളും ഒക്കെയാണ് ഈ ഭാഗത്ത് സൂചിപ്പിക്കുന്നത്. നമുക്ക് ഹദീസുകളിലേക്ക് പ്രവേശിക്കാം. عن عمران بن حسين رضي الله تعالى عنه قال قال النبي صلى الله عليه وسلم الحياء لا يأتي إلا بخير. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യപ്പെടുന്നു. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. റസൂൽ പറയുന്നതായിട്ട് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബിഖൈർ. അൽ ഹയാഉ, ലജ്ജ. ലജ്ജ, ലാ യഅതി ഇല്ലാ ബിഖൈർ, നന്മയല്ലാതെ കൊണ്ടുവരികയില്ല. അൽ ഹയാഉ, ലജ്ജ, ലാ യഅതി ഇല്ലാ ബിഖൈർ, അത് നന്മയല്ലാതെ, ഖൈർ അല്ലാതെ കൊണ്ടുവരികയില്ല. അപ്പോൾ ലജ്ജ എന്നത് മനുഷ്യനുണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ്, ഒരു സവിശേഷതയാണ്. ലജ്ജ കൊണ്ട് എപ്പോഴും മനുഷ്യന് നന്മ മാത്രമേ വരികയുള്ളൂ. ലജ്ജ ഉണ്ടായത് കാരണത്താൽ തിന്മ വരുന്ന ഒരവസരം ഉണ്ടാവുകയില്ല എന്നാണ് വിശുദ്ധ ഹബീബ് പഠിപ്പിക്കുന്നത്. ലജ്ജ വിശ്വാസത്തിൻ്റെ തന്നെ വിവിധ ഘടകങ്ങളിൽ ഒരു ഘടകമാണ് എന്ന് മറ്റൊരു ഹദീസിലൂടെ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായ ഒരു കാര്യമാണ് അവന് ലജ്ജ ഉണ്ടായിരിക്കുക എന്നുള്ളത്. ലജ്ജ അവൻ പല തെറ്റിലേക്കും നീങ്ങുന്നതിനെ തൊട്ട്, പല വേണ്ടാത്തരങ്ങളിലേക്കും അവൻ തിരിയുന്നതിനെ തൊട്ട് അവനെ സംരക്ഷിക്കും. അവനുള്ള ഒരു സംരക്ഷണ കവചമായിക്കൊണ്ട് ലജ്ജ മാറും. അപ്പോൾ ലജ്ജ ഉണ്ടായിരിക്കുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അൻ അബി സഈദിൽ ഖുദരിയ്യ റളിയല്ലാഹു തആല അൻഹു ഖാൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം أشد حياء من العذراء في خدرها وإذا كره شيئا عرف في وجهه. മഹാനായ അബു സഈദ് അൽഖുദരി റളിയല്ലാഹു തആല അൻഹു പറയുന്നു. അബു സഈദ് അൽഖുദരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഷദ്ദ ഹയാഅൻ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ കൂടുതൽ ലജ്ജയുള്ള വ്യക്തിയായിരുന്നു. വളരെ കൂടുതൽ ലജ്ജയുള്ള വ്യക്തിയായിരുന്നു. എത്രത്തോളം ആ ലജ്ജയുണ്ട്, എത്രത്തോളം നാണമുണ്ട് എന്നത് ഇനി പറയുന്നുണ്ട്. മിനൽ അദ്റാഇ ഫീ ഖിദ്രിഹ, മണിയറയിൽ ഒരു പുതുനാരിക്ക്, ഒരു മണവാട്ടിക്ക് എത്രത്തോളം ലജ്ജ ഉണ്ടായിരിക്കുമോ അതിനേക്കാൾ ലജ്ജയുള്ള വ്യക്തിയായിരുന്നു വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പൊ ലജ്ജയുടെ വിഷയത്തിൽ എപ്പോഴും നാം ഉദാഹരിക്കാൻ പറയാറുള്ള, ഉപമിക്കാൻ വേണ്ടി പറയാറുള്ള ഒരു ഉദാഹരണമാണ് മണിയറയിലേക്ക് ആദ്യമായിക്കൊണ്ട് കടന്നു വരുന്ന മണവാട്ടിയെ കുറിച്ച്. അപ്പൊ മണിയറയിലേക്ക് ആദ്യമായിക്കൊണ്ട് കടന്നു വരുന്ന മണവാട്ടിക്ക് എത്രത്തോളം ലജ്ജയുണ്ടോ അതിനേക്കാൾ ലജ്ജ ഉള്ളവരായിരുന്നു വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും ലജ്ജ ഉള്ള വ്യക്തിത്വമായിരുന്നു റസൂൽ. വഇദാ കരിഹ ഷൈഅൻ, വല്ല വസ്തുക്കളും അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ, കരിഹ, വെറുത്തു, ഇഷ്ടക്കേട് തോന്നി, വല്ല വസ്തുക്കളും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ, ഉരിഫ ഫീ വജ്ഹിഹി, അത് തൻ്റെ മുഖത്ത് തന്നെ വ്യക്തമായിരുന്നു, മുഖത്ത് തന്നെ അത് അറിയപ്പെടുമായിരുന്നു. അപ്പൊ ആ വസ്തു ഇഷ്ടപ്പെട്ടില്ല, ആ ഒരു കാര്യം ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നത് റസൂലിന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ വായിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നു. അതിൻ്റെ ഇഷ്ടമില്ലായ്മ മുഖത്ത് പ്രകടമായിരുന്നു.
عن أبي هريرة رضي الله تعالى عنه عن النبي صلى الله عليه وسلم قال آية المنافق ثلاث إذا حدث كذب وإذا وعد أخلف وإذا اؤتمن خان. അപ്പൊ ആദ്യത്തെ രണ്ട് ഹദീസുകളിലും ലജ്ജയെ കുറിച്ചാണ് നാം പരാമർശിച്ചത്. അടുത്ത ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു, അനി നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയത്തുൽ മുനാഫിഖി സലാത്തുൻ, കാപട്യത്തിന്റെ അല്ലെങ്കിൽ കപട വിശ്വാസിയുടെ മുനാഫിഖിന്റെ അടയാളങ്ങൾ മൂന്നെണ്ണമാണ്. ഒരു മുനാഫിഖിന് ഉണ്ടായിരിക്കുന്ന അടയാളങ്ങൾ മൂന്നെണ്ണമാണ്, മൂന്ന് കാര്യങ്ങളാണ് ഒരു മുനാഫി ഒരു യഥാർത്ഥ വിശ്വാസിയിൽ നിന്നും മുനാഫിഖിനെ വേർതിരിച്ചു നിർത്തുന്ന പ്രധാനപ്പെട്ട അടയാളങ്ങൾ. മുനാഫിഖ് എന്ന് പറയുമ്പോൾ പുറത്ത് ഒരു സ്വഭാവവും ഉള്ളിൽ മറ്റൊരു സ്വഭാവവും കൊണ്ട് നടക്കുന്നവർ. യഥാർത്ഥ മുനാഫിക്കുകൾ എന്ന് പറഞ്ഞാൽ പുറത്ത് മുഅ്മിനുകളായിക്കൊണ്ട് അഭിനയിക്കുകയും എന്നാൽ ഉള്ളിൽ വിശ്വാസത്തിൽ അവൻ മുഅ്മിൻ അല്ലാതിരിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ മുനാഫിക്കുകൾ. അത്തരത്തിൽ കാപട്യം കൊണ്ട് നടക്കുന്നവരുടെ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രത്യേക അടയാളങ്ങൾ മൂന്നെണ്ണമാണ്. വിശുദ്ധ റസൂൽ പറയാണ്, ഇദാ ഹദ്ദസ കദബ, അവൻ സംസാരിക്കുകയാണെങ്കിൽ കളവ് പറയും. നാം പറയാറുണ്ടല്ലോ വായ തുറന്നാൽ അവൻ കളവേ പറയൂ എന്നുള്ള ചിലരെ കുറിച്ച്, അത്തരത്തിൽ അവൻ സംസാരിക്കുകയാണെങ്കിൽ കളവ് പറയും. ഇദാ വഅദ അഖ്ലഫ, അവനൊരു വാഗ്ദാനം ചെയ്താൽ ആ വാക്ക് ലംഘിക്കും. ഇദാ വഅദ, അവൻ കരാർ ചെയ്താൽ, അഖ്ലഫ, അത് ലംഘിക്കും. അവനെ വിശ്വസിച്ചാൽ അവൻ വഞ്ചന നടത്തുകയും ചെയ്യും. വല്ല കാര്യവും വിശ്വസിച്ച് അവനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൽ അവൻ വഞ്ചന നടത്തും. അപ്പൊ വിശ്വാസ വഞ്ചന നടത്തുക, കളവ് പറയുക, വാക്ക് പാലിക്കാതിരിക്കുക, കരാറ് പാലിക്കാതിരിക്കുക, ഈ മൂന്ന് കാര്യങ്ങളാണ് കാപട്യത്തിന്റെ അടയാളങ്ങൾ, കപട വിശ്വാസിയുടെ അടയാളങ്ങൾ. ഹദീസ് നമ്പർ 31. عن عدي بن حاتم رضي الله تعالى عنه قال ذكر رسول الله صلى الله عليه وسلم النار فعرض وعشاح ثم قال اتقوا النار ثم عرض وعشاح حتى ظننا أنه كأنما ينظر إليها ثم قال اتقوا النار ولو بشق تمرة فمن لم يجد فبكلمة طيبة. مهانايا عدي بن حاتم رضي الله تعالى عنه ريبورد زينو قال أدهم برنيو ذكر رسول الله صلى الله عليه وسلم النار. رسول صلى الله عليه وسلم തങ്ങൾ ഒരിക്കൽ നരകത്തെ കുറിച്ച് പരാമർശിച്ചു, നരകത്തെ കുറിച്ച് സ്വഹാബികൾക്ക് വിശദീകരിച്ചു കൊടുത്തു. റസൂൽ ഇങ്ങനെ പറയുന്ന നരകത്തെ കുറിച്ച് പറയുമ്പോൾ നരകത്തിന്റെ ഭീകരതകൾ, നരകത്തിന്റെ അവസ്ഥകൾ, ഭയാനകതകളൊക്കെ വിശദീകരിക്കുമ്പോൾ ആ ഒരു ഭീകരത അല്ലെങ്കിൽ ആ ഒരു വെറുപ്പ് തന്റെ മുഖത്ത് പ്രകടമാക്കി. അഷാഹ എന്ന് പറഞ്ഞാൽ തന്നെ വെറുപ്പ് പ്രകടമാക്കുക അല്ലെങ്കിൽ അതിന്റെ ആ പേടി പ്രകടമാക്കുക എന്നർത്ഥം. ആ മുഖത്ത് ഇങ്ങനെ അത് ആ പ്രകടമായി, ആ കാണുന്ന അവസ്ഥകളുടെ ആ ഭയാനകത, ഭീകരത തന്റെ മുഖത്ത് പ്രകടമായി. തുമ്മ കാല, എന്നിട്ട് നബി പറഞ്ഞു, ഇത്തക്കു നാർ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം. ഇത്തക്കു, നിങ്ങൾ സൂക്ഷിക്കുക, അന്നാറ, നരകത്തെ, അപ്പൊ നരകത്തിലേക്ക് കടക്കാതെ നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങൾ സംരക്ഷിക്കുക. തുമ്മ അറലാവാഷ, വീണ്ടും ആ ഒരു ഭയാനകത, ആ ഒരു പേടി റസൂലിന്റെ മുഖത്ത് പ്രകടമായി. ഹത്ത വനന്ന, ഞങ്ങൾ കരുതിപ്പോയി. എത്രത്തോളം എന്ന് വെച്ചാൽ ഞങ്ങൾ കരുതി, അന്നഹു കഅന്നമയൻറു ഇലൈഹ, റസൂൽ ഇപ്പോൾ ആ നരകത്തിലേക്ക് നോക്കുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നി. റസൂൽ ഇത് പറയുമ്പോൾ, നരകത്തെ കുറിച്ച് പറയുമ്പോൾ, ഇപ്പോൾ ആ നരകത്തിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് എന്ന് റസൂലിന്റെ മുഖത്ത് നോക്കിയാൽ തോന്നും. ആ രൂപത്തിൽ ഞങ്ങൾക്ക് തോന്നി, ആ രൂപത്തിൽ ആ ഒരു ഭീകരത, അതിന്റെ ആ ഭയാനകതയെല്ലാം റസൂലിന്റെ മുഖത്ത് പ്രകടമായിരുന്നു. സുമ്മക്കാല, അതിനുശേഷം പിന്നെയും നബി പറഞ്ഞു, ഇത്തപ്പുന്നാർ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണേ, വലോ വിശക്കി തമ്രത്തിൻ, അതൊരു കാരക്കച്ചീള് കൊണ്ടാണെങ്കിലും ശരി, നിങ്ങളൊരു കാരക്കയുടെ ഒരു കഷ്ണം കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണേ. നിങ്ങൾക്ക് അതേ മറ്റൊരാൾക്ക് നൽകാൻ കഴിഞ്ഞുള്ളൂ എങ്കിൽ അതെങ്കിലും നൽകണം. പലരും പറയാറുണ്ടല്ലോ, സഹായിക്കാൻ മാത്രമൊന്നും എന്റെ കയ്യിൽ ഇല്ല എന്ന്, അല്ലെങ്കിൽ നൽകാൻ മാത്രമൊന്നും എന്റെ അടുത്ത് ഇല്ല, ഉണ്ടെങ്കിൽ നൽകുമായിരുന്നു എന്ന്. റസൂൽ അതല്ല പറഞ്ഞത്, ഉള്ളതിൽ നിന്നും നൽകണം. വലോ വിശക്കി തമ്ര, ഒരു കാരക്കയുടെ കഷ്ണമേ ഉള്ളൂ എങ്കിൽ അതുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം, അതെങ്കിലും മറ്റുള്ളവർക്ക് സഹായിക്കാൻ വേണ്ടി, മറ്റുള്ളവർക്ക് ഭക്ഷണമായിട്ട് നിങ്ങൾ നൽകണം. ഫമല്ലം യജിദ്, അതും ലഭിച്ചിട്ടില്ല എങ്കിൽ, അതും ഒരാൾക്ക് കിട്ടിയിട്ടില്ല, ഒരു കാരക്കയുടെ കഷ്ണം കൊടുക്കാനുള്ള കഴിവും ഒരാൾക്കില്ല എങ്കിൽ, ഫബികലിമത്തിൻ ത്വയ്യിബ, ഒരു നല്ല വാക്കുകൊണ്ടെങ്കിലും. പഴമക്കാരുടെ ചൊല്ലുണ്ട്, കഞ്ഞിയില്ലെങ്കിലും കഞ്ഞിക്കൊത്തൊരു വാക്ക് എന്ന്.
ആ രൂപത്തിൽ ഒരു നല്ല വാക്ക് കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ തൊട്ട് കാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും നരകത്തെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഹദീസ് നമ്പർ 32. عن عائشة رضي الله تعالى عنها قالت كان كلام رسول الله صلى الله عليه وسلم كلاما فصلا يفهمه كل من سمعه. عائشة رضي الله تعالى عنها പറയുന്നു, قالت മഹദി പറഞ്ഞു, كان كلام رسول الله صلى الله عليه وسلم, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസാരമായിരുന്നു. റസൂലിന്റെ സംസാരത്തിന്റെ വിശേഷണമാണ് പറയുന്നത്. റസൂലിന്റെ സംസാരം ഏത് വിധത്തിലായിരുന്നു? കലാമൻ ഫസ്ലൻ, വളരെ വ്യക്തമായ സംസാരമായിരുന്നു. വളരെ വ്യക്തമായ, വളച്ചുകെട്ടില്ലാത്ത സംസാരമായിരുന്നു. യഫ്ഹമുഹു, അത് മനസ്സിലാകുന്നതാണ്. കുല്ലുമൻ സമിഅഹു, കേൾക്കുന്നവർക്കെല്ലാം, കേൾക്കുന്നവരെല്ലാം ആ കാര്യം മനസ്സിലാക്കും. ആ വിധത്തിൽ വളരെ വ്യക്തമായ, വളരെ സ്പഷ്ടമായ സംസാരമായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്. ചില ആളുകളുണ്ടല്ലോ, കാര്യങ്ങൾ വ്യക്തമായി പറയാതെ വളച്ചു കെട്ടിയിട്ട് കേൾക്കുന്നവനെ ആകെ ആശയക്കുഴപ്പത്തിലാക്കുന്നവർ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറയേണ്ടത് നേരിട്ട് പറയാതെ അതിനെ ഇങ്ങനെ സൂചനകൾ മാത്രം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ കേൾക്കുന്നവരെ ബുദ്ധിമുട്ടിക്കുന്നവർ, അങ്ങനെയൊക്കെയുള്ള പല ശീലക്കാരുണ്ട്. നമ്മൾ തോണ്ടി വെക്കുക എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള പ്രയോഗങ്ങൾ, അങ്ങനെയൊക്കെ ചെയ്യുന്ന പല ശീലക്കാരുണ്ട്. പക്ഷെ റസൂൽ അങ്ങനെയല്ല പഠിപ്പിച്ചത്. ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് അത് പറയണം. വളരെ വ്യക്തമായ സംസാരത്തിന്റെ ഉടമയായിരുന്നു, വളരെ സ്പഷ്ടമായ, വളരെ സുവ്യക്തമായ സംസാരത്തിന്റെ ഉടമയായിരുന്നു വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസ് നമ്പർ 33. അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിരി ഫലാ യുഅ്ദി ജാറ ومن كان يؤمن بالله واليوم الاخر فليكرم ضيفا ومن كان يؤمن بالله واليوم الاخر فليقل خيرا او ليصمت. ابو هريره رضي الله تعالى عنه പറയുന്നു, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിരി, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ, അതായത് ആരെങ്കിലും യഥാർത്ഥ വിശ്വാസിയാണ് എങ്കിൽ എന്നർത്ഥം. കാരണം യഥാർത്ഥ വിശ്വാസികൾ നിർബന്ധമായും വിശ്വസിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതാണല്ലോ അള്ളാഹുവിനെ വിശ്വസിക്കുക, അന്ത്യനാളിനെ വിശ്വസിക്കുക എന്നത്. അപ്പൊ ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ, അതായത് ഒരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ, അവൻ എന്ത് ചെയ്യണം? ഫലായുദ്ധി ജാറഹു, അവന്റെ അയൽവാസിയെ ബുദ്ധിമുട്ടിക്കരുത്. അപ്പൊ ഒരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ അവൻ ഒരിക്കലും തന്റെ അയൽവാസിയെ ബുദ്ധിമുട്ടിക്കരുത്. ഒരു വിശ്വാസിക്കുണ്ടാവേണ്ട പ്രത്യേകത, ചില ആളുകൾ നിസ്കാരം നോമ്പ് എല്ലാ കാര്യങ്ങളും ഉഷാറായിരിക്കും, പക്ഷേ അവനെ കൊണ്ട് ആ നാട്ടുകാർക്കാർക്കും ജീവിക്കാനുള്ള ഒരു സ്വസ്ഥത ഉണ്ടായിരിക്കില്ല. നാട്ടുകാരെല്ലാവരും അവനെ കുറ്റം പറയുന്നവരായിരിക്കും. ആ രൂപത്തിലൊക്കെയുള്ള ചില ആളുകൾ ഉണ്ടായിരിക്കും. ഒരു യഥാർത്ഥ വിശ്വാസി അവനായിട്ടില്ല, യഥാർത്ഥ വിശ്വാസിയുടെ അടയാളം അവനില്ല എന്നർത്ഥം. അപ്പൊ ഒരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ അയൽവാസിയെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കരുത്. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിരി, ആരെങ്കിലും അല്ലാഹുവിനെ കൊണ്ടും അന്ത്യദിനം കൊണ്ടും വിശ്വസിക്കുന്നുവെങ്കിൽ, അള്ളാഹുവിനെ കൊണ്ടും അന്ത്യദിനം കൊണ്ടും ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ, ഫൽ യുക്രിം ലൈഫഹു, തന്റെ അതിഥികളെ അവൻ ആദരിക്കട്ടെ, തന്റെ വിരുന്നുകാരെ അവൻ ആദരിക്കട്ടെ, വിരുന്നുകാരെ അവൻ സൽക്കരിക്കട്ടെ, അവർക്കുള്ള മാന്യത അവൻ വകവെച്ചു കൊടുക്കട്ടെ. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിരി, ആരെങ്കിലും അന്ത്യദിനത്തിലും അള്ളാഹുവിലും വിശ്വസിക്കുന്നുവെങ്കിൽ, ഫൽ യഖുൽ ഖൈറൻ, അവൻ നന്മ പറയട്ടെ, ഔ ലിയസ്മുത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. അപ്പോ യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ അവൻ സംസാരിക്കുന്നുവെങ്കിൽ അവൻ പറയേണ്ടത് നല്ല കാര്യമായിരിക്കണം, മറ്റുള്ളവർക്ക് ഉപകാരമുള്ളതായിരിക്കണം. അവൻ സംസാരിക്കുകയാണെങ്കിൽ ഉപകാരമുള്ള കാര്യങ്ങൾ മാത്രം പറയുക. ഔലി യസ്മുത്ത്, അല്ല എങ്കിൽ, അത് അവനെ കൊണ്ട് പറ്റില്ല എങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ, ഒന്നും പറയണ്ട, അതാണ് ഏറ്റവും നല്ലത്. സംസാരിക്കുകയാണെങ്കിൽ നല്ലത് പറയുക, ഉപകാരമുള്ളത് പറയുക, അല്ല എങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ. ഇതാണ് ഒരു യഥാർത്ഥ സത്യവിശ്വാസിയുടെ അടയാളം. ഹദീസ് നമ്പർ 34. അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അനി നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ റിപ്പോർട്ട് ചെയ്യുന്നു, മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പുത്രനാണ്. അനി നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് റസൂൽ പറഞ്ഞതായിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, لا يقيم الرجل الرجل من مقعده ثم يجلس فيه ولكن تفسعوا وتوسعوا. لا يقيم الرجل, ഒരു മനുഷ്യനും എഴുന്നേൽപ്പിക്കരുത്,
അറജുല മറ്റൊരു മനുഷ്യനെ മിൻ മക്കഅദിഹി അവന്റെ ഇരിപ്പിടത്തിൽ നിന്ന്. അപ്പോൾ ഒരാൾ മറ്റൊരാൾ ഇരിക്കുന്ന സമയത്ത് അവനെ അവിടെ നിന്ന് എണീപ്പിക്കുകയും സുമ്മ യജ്ലിസു ഫീഹി എന്നിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യരുത്. അപ്പോൾ ഒരാൾ ഇരിക്കുകയാണെങ്കിൽ ഇനി എന്നേക്കാൾ താഴ്ന്ന ആളാണെങ്കിലും അവനെ ഇരിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുകയും അവനെ എണീപ്പിച്ചുകൊണ്ട് ആ സീറ്റിൽ ഞാൻ ഇരിക്കുകയും ചെയ്യരുത്. വലാക്കിൻ മറിച്ച് തഫസ്സഉ വതവസ്സഉ, നിങ്ങൾ വിശാലത ചെയ്തു കൊടുക്കുക. നിങ്ങൾ അവർക്ക് കൂടി വരുന്നവർക്ക് കൂടി ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. അതേസമയം ഒരാളും മറ്റൊരാൾ എഴുന്നേൽപ്പിച്ചുകൊണ്ട് ആ സീറ്റിൽ പോയി ഇരിക്കരുത്. അതൊരിക്കലും മാന്യതയുടെ അടയാളമല്ല. അത് തന്നെക്കാൾ താഴ്ന്നവരാണ് ആദ്യം അവിടെ ഇരിക്കുന്നവരെങ്കിലും ശരി. അപ്പോ ചെല്ലുന്ന ആളുടെ മാന്യതയാണ് അയാൾ മറ്റൊരാൾ എണീപ്പിച്ചുകൊണ്ട് അവിടെ ഇരിക്കാതിരിക്കുക എന്നുള്ളത്. അവിടെ ഇരിക്കുന്നവരുടെ മാന്യതയാണ് വരുന്ന ആളുകൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം തയ്യാറാക്കി കൊടുക്കുക എന്നുള്ളത്. രണ്ടു കൂട്ടരും അവരുടെ മാന്യത പാലിക്കണം എന്നർത്ഥം. ഹദീസ് നമ്പർ 35. അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖബ്ബല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹസൻ ഇബ്ന അലിയിൻ വഇൻദഹു അൽ അഖറഉ ഇബ്ന ഹാബിസ് അത്തമീമി ജാലിസൻ ഫഖാല അൽ അഖറഉ ഇന്നലി അശറത മിനൽ വലദ് മാ ഖബ്ബൽത മിൻഹും അഹദ فنظر إليه رسول الله صلى الله عليه وسلم ثم قال من لا يرحم لا يرحم. أبو هريرة رضي الله تعالى عنه ريبورت سيئنه قال أدهم برنيو قبل رسول الله صلى الله عليه وسلم الحسن بن علي حسن بن علي رضي الله تعالى عنه رسول صلى الله عليه وسلم تنغل چمبچو كسيدو رسول صلى الله عليه وسلم تنغل پیرا کٹیانا لو അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ ഫാത്തിമത്ത് സഹ്റ റളിയല്ലാഹു തആല അൻഹ റസൂലിന്റെ പുത്രിയാണ്. അതുകൊണ്ട് ഹസൻ ഇബ്നു അലി, അലി റളിയല്ലാഹുവിന്റെ പുത്രനായ ഹസൻ റളിയല്ലാഹു തആല അൻഹു റസൂലിന്റെ പേരക്കുട്ടിയാണ്, മകളുടെ മകനാണ്. ആ പേരക്കുട്ടിയായിട്ടുള്ള പേരമകനായിട്ടുള്ള മഹാനായ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹുവിനെ റസൂൽ എടുത്തുകൊണ്ട് ചുംബിച്ചു, ഉമ്മ വെച്ചു. വൈന്ദഹു, ആ സമയത്ത് റസൂലിന്റെ അടുത്തുണ്ടായിരുന്നു അൽ അഖറഉ ഇബ്നു ഹാബിസ് അത്തമീമി. അഖറഉ ഇബ്നു ഹാബിസ് അത്തമീമി, അഖറഉ ഇബ്നു ഹാബിസ് അത്തമീമി എന്നവർ എന്ന സഹാബി വര്യൻ അവിടെ ഉണ്ടായിരുന്നു, ആ സദസ്സിൽ ഉണ്ടായിരുന്നു. ജാലിസൻ, അവിടെ ഇരിക്കുകയായിരുന്നു അദ്ദേഹം. ഫഖാൽ അൽ അഖറഉ, ആ സമയത്ത് അഖറഉ എന്നവർ പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പേരക്കുട്ടിയായ പേരമകനായ മഹാനായ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹുവിനെ ചുംബിക്കുന്നത് കണ്ടിട്ട് അഖറ എന്നവർ പറഞ്ഞു, ഇന്നലി അശറത്തൻ മിനൽ വലദി, എനിക്ക് 10 മക്കളുണ്ട്. മാ ഖബ്ബൽതു മിൻഹും അഹദൻ, ഞാൻ ഒരാളെയും ഈ വിധത്തിൽ ചുംബിച്ചിട്ടില്ല. എനിക്ക് 10 മക്കളുണ്ട്, ആ 10 മക്കളിൽ ഒരാളെയും ഈ വിധത്തിൽ, നബി ചെയ്യുന്ന വിധത്തിൽ ഞാൻ ചുംബിച്ചിട്ടില്ല. അഖറ എന്നവർ ഇത് കണ്ടപ്പോ പറയാണ്. ഫനവറ ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ അഖറയെ ഒരു നോട്ടം നോക്കി. സുമ്മഖാൽ, എന്നിട്ട് പറഞ്ഞു, കരുണ കാണിക്കാത്തവരോട് ഇങ്ങോട്ടൊരിക്കലും കരുണ കാണിക്കപ്പെടുകയില്ല. അങ്ങോട്ട് കരുണ ചെയ്യാത്തവരോട് ഇങ്ങോട്ടാരും കരുണ കാണിക്കുകയില്ല എന്ന് റസൂൽ വളരെ സംക്ഷിപ്തമായ ഒറ്റ വാക്കിൽ വലിയൊരർത്ഥം അവിടെ നൽകുകയായിരുന്നു. ചില ആളുകളൊക്കെ ഉണ്ടല്ലോ, അത്യാവശ്യം നാട്ടുകാരുടെ ഇടയിലൊക്കെ വലിയ മാന്യതയിൽ നടക്കുന്നവരായിരിക്കും. അതേസമയത്ത് കുട്ടികളെ ചുംബിക്കാൻ ഇതൊക്കെ കുറെ മാന്യത പോകുമോ എന്ന് ചിലർക്ക് പേടി. ഒന്ന് കുട്ടികളെ അടുത്ത് ഉമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികളോട് കൂടെ അവർക്കനുസരിച്ച് ഒന്ന് കളിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ വലിയ സ്ഥാനം അല്ലെങ്കിൽ ആ മാന്യതക്ക് കുറവാണോ എന്ന് പേടിക്കുന്ന ചില ആളുകളുണ്ട്. വിഡ്ഢിത്തമാണത്. യഥാർത്ഥത്തിൽ യഥാർത്ഥ മാന്യതയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ കുട്ടികളോട് പെരുമാറേണ്ടത് കുട്ടികൾക്കനുസരിച്ചാണ്. കുട്ടികൾക്കനുസരിച്ച് സംസാരിക്കുകയോ അവരെ കളിപ്പിക്കുകയോ അവരെ ഉമ്മ വെക്കുകയോ ഒന്നും ചെയ്യുന്നതുകൊണ്ട് ഏത് മാന്യന്റെയും ഒരു മാന്യതയും നഷ്ടപ്പെടുകയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ വലിയൊരു മാന്യൻ ഈ ലോകത്ത് കടന്നു വന്നിട്ടില്ലല്ലോ, ഇനി വരികയുമില്ല. റസൂലിന്റെ സ്വഭാവം ഇതായിരുന്നു. കുട്ടികൾക്കൊപ്പം കളിക്കും, കുട്ടികളെ വാത്സല്യത്തോടു കൂടി കുട്ടികളോട് പെരുമാറും. അവരോട് കളിക്കേണ്ടി വന്നാൽ അവരോടൊപ്പം കളിക്കും. അതുപോലെ തന്നെ അവരെ ചുംബിക്കും. അങ്ങനെ കുട്ടികളോട് കുട്ടികൾക്കനുസരിച്ച് പെരുമാറണം. അതാണ് ഒരു മാന്യന്റെ അടയാളം, അതാണ് മാന്യതയുടെ അടയാളം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രവർത്തനത്തിലൂടെയും വാക്കിലൂടെയും നമ്മെ പഠിപ്പിച്ചതും അത് തന്നെയാണ്. അത്തരത്തിൽ റസൂൽ പഠിപ്പിച്ച മാന്യതകളെല്ലാം ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിതം ധന്യമാക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇൻഷാല്ലാ. ബാക്കി ഹദീസുകളുമായി കൊണ്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.